സ്വംസിഹായിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്നവരായ നമ്മൾ ഉത്ഥാനത്തിന് ശേഷം ഇന്ന് ത്രിത്വാത്മക മാനത്തിലുള്ള ചിന്തയോടുകൂടിയ ദൈവ ആരാധന നടത്തുകയാണ്. ദൈവപിതാവിൻ്റെ പക്കൽ മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി തീർന്ന ഈശോ നമുക്ക് വേണ്ടി തൻ്റെ ബലി വഴി, ജീവിതം വഴി, മരണം വഴി, സംസ്കാരം വഴി, പുനരുത്ഥാനം വഴി കരുണ നേടിത്തന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ദൈവ ആശ്രയബോധത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് ഈ കരുണ സാധിതമായി എന്നതാണ്. കാരുണ്യത്തിന് വേണ്ടി മുറവിളി കൂട്ടാത്ത ഒരു ജീവജാലവും ലോകത്ത് ഇല്ല. ഇപ്രകാരം എവിടെ നിന്നെങ്കിലും കരുണ ലഭ്യമാകാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ നിന്നിരുന്ന ലോകത്തിന്, പ്രത്യേകിച്ച് മാനവകുലത്തിന് രക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന, അനുഭൂതി നിശ്ചയമായിട്ടും പങ്കുവച്ചു തരുന്ന ദൈവകരുണ സാധ്യമാക്കി തീർത്തതിൻ്റെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഈ ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുക. ദുഃഖവെള്ളിയാഴ്ച എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കർത്താവ് യേശുസിഹായുടെ പീഡാസഹനത്തിൻ്റെ ആ രംഗം നടമാടിയ ഗാഗുൽത്തായിൽ യേശുയുടെ മരണസമയത്ത് തുടങ്ങുന്ന കരുണയുടെ ചിന്തകൾ സംസ്കാരത്തിലും ഉത്ഥാനത്തിലും എത്തി നിന്ന് ഈ കരുണ പൂർണ്ണമായതിൻ്റെ വലിയ ഒരനുഭവമാണ് ഇന്നേ ദിവസം നമ്മൾ പുതുക്കുക. അതിനോട് ചേർന്ന് സിറോ മലബാർ സഭാ വിശ്വാസികളായ നമ്മൾ പ്രത്യേകിച്ച് മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന നമ്മൾ ഈ ഒരു പൈതൃകത്തെ ഒരു തോമ അനുഭവത്തിലൂടെ സ്വന്തമാക്കിയതിൻ്റെ നന്ദിയും അനുഭവവും ഈ കുർബാനയിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിതാവായ, വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ച പിതാവായ മാർത്തോമാ ശ്ലീഹ അനുഭവിച്ചറിഞ്ഞ, തൊട്ടറിഞ്ഞ ഈ വലിയ വിശ്വാസത്തെ നമുക്ക് പകുത്തു തന്നതിൻ്റെ പുതുമയാർന്ന ഓർമ്മയാണ് പുതുഞായർ എന്ന പേരിട്ടുകൊണ്ട് ഈ ദിനത്തെ നമ്മൾ ആഘോഷമാക്കുക. ശുദ്ധനായ ഗീവർഗീസിനെ പ്രത്യേകമാമിതത്തിൽ പൗരസ്ത്യ സഭകൾ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സമത്വത്തിനും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്ഥാനം ലോകത്തെങ്ങനെ നേടിക്കൊടുക്കാമെന്ന വിശുദ്ധാത്മാക്കളുടെ പ്രതീകാത്മകമായ ചിന്തയുടെ ആൾരൂപമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധനായ ഗീവർഗീസ്. സുവിശേഷത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാനായിട്ട് സാധിതമായ രക്തസാക്ഷിത്വത്തിൻ്റെ ജീവിതമാണ് ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യവ്യക്തിക്കും ഉള്ളത് എന്നതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധനിലൂടെ പ്രത്യേകമാമിതത്തിൽ നമ്മൾ അനുസ്മരിക്കുക. ത്രിത്വത്തെ ആരാധിക്കുന്നവരായ നമ്മൾ ഈ ത്രിത്വ സമന്വയം സംജാതമാകുന്ന ചിന്തയിലൂടെ ഇന്നത്തെ സുവിശേഷാധിഷ്ഠിതമായ ദൈവ ആരാധന നമ്മൾ നടത്തുകയാണ്. ദൈവ കരുണയെപ്പറ്റി ഈ ദിവസങ്ങളിലൊക്കെ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. എത്രമാത്രം പഠിച്ചെന്നാലും വ്യക്തിപരമായി ഈ കരുണയുടെ അനുഭവം ഒരു വ്യക്തി സ്വായത്തമാക്കാത്തിടത്തോളം കാലം ദൈവകരുണ എന്നത് ഒരു ചിന്തയായി, പഠന വിഷയമായി, ദൈവം നമുക്ക് നൽകിയ എന്തോ ഒരു അനുഭവമായി മാത്രം നിൽക്കും. വ്യക്തിപരമായി ഈ കരുണയുടെ അനുഭവം ദൈവത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന വ്യക്തിക്ക് മാത്രമേ കരുണയെപ്പറ്റി പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ
അത് മനസ്സിൽ ആക്കാനായിട്ട് സാധ്യമാകും, ഹൃദയത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മുടെ പിതാവായ മാർത്തോമാസ്ലീഹ ഈ കരുണയുടെ അനുഭവം എങ്ങനെ സ്വന്തമാക്കി എന്ന അനുഭവത്തിൻ്റെ നിറവിൽ നിന്ന ദൈവവചന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഉത്ഥാനം എന്ന് പറയുന്നത് പ്രത്യാശയുടെ തിരുനാളാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രത്യാശ പങ്കുവയ്ക്കപ്പെടുന്നത്, അനുഭവവേദ്യമാകുന്നത് വിശ്വാസമെന്ന് പറയുന്ന ജീവിതത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാഴ്ചപ്പാടിലൂടെയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം പങ്കുവയ്ക്കുക. ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെ തിരുനാളാകുമ്പോൾ, പുതുഞായർ എന്ന് പറയുന്നത് ദൈവകരുണയുടെ ഞായർ എന്ന് പറയുന്നത് അനുഭവവേദ്യമാകുന്നത് വിശ്വാസത്തിൻ്റെ തലത്തിലാണ്. പ്രത്യാശയുള്ളവരായ നമ്മൾ ഈ കരുണയും പ്രത്യാശയുമൊക്കെ ജീവിതത്തിൽ സ്വകീയമാക്കുന്നത്, സ്വന്തമാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏക തലത്തിലൂടെയാണ്. ഇതില്ലായെങ്കിൽ ഈ കരുണയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാനാവില്ല എന്ന് ഉത്ഥാനത്തിന് ശേഷവും അപ്പസ്തോലന്മാരെ പൊതുവായും നമ്മുടെ പിതാവായ തോമാസ്ലീഹായെ പ്രത്യേകമായും ഈശോ പഠിപ്പിച്ചതാണ് ഇന്നത്തെ സുവിശേഷം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പുനരുത്ഥാന ശേഷം കണ്ടപ്പോൾ നമ്മുടെ പിതാവായ തോമാസ്ലീഹ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. സുവിശേഷകൻ എടുത്തു പറയുന്നുണ്ട്, കാരണം എന്തുമാകട്ടെ അവൻ പോയത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നുമുള്ളത് നമ്മിൽ പലരുടെയും ചിന്താവിഷയവും പലരും പലരെക്കുറിച്ചും ചിന്തിക്കുന്നത് ഈ വിധത്തിലാണെങ്കിലും സുവിശേഷം ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത് ആ വിധത്തിലല്ല, കൂടെ ഇല്ലായിരുന്നു എന്ന ചിന്ത. ഇപ്രകാരം കൂടെ ഇല്ലാതിരുന്നവനായ അവന് ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയുടെ അനുഭവത്തെ വിശ്വാസബദ്ധമായി ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി എന്നതാണ് ചിന്ത. ഞായറാഴ്ച ആചരണമെന്ന് പറയുന്ന, കുടുംബ പ്രാർത്ഥനയെന്ന് പറയുന്ന, വിശ്വാസി സമൂഹം ഒരുമിച്ച് വരുന്ന സംഗമവേദികളിലൊക്കെ ചേർന്നു നിൽക്കാൻ കഴിയാത്തവൻ പ്രത്യാശയുടെ ദൈവാനുഭവത്തെ സ്വന്തമാക്കാൻ പറ്റാത്തവനാണെന്നുള്ള ചിന്തയുടെ ഉൾച്ചേർക്കൽ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. സമൂഹമായി ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കപ്പെടേണ്ടതും കൂടുതൽ അനുഭവിക്കേണ്ടതും സാമൂഹികമായ തലങ്ങളിലൂടെ കൂടെയാണെന്നും കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെയില്ലാതിരുന്നവനായ അവന് മിശിഹ അനുഭവം കിട്ടിയില്ല എന്ന വേദന മനസ്സിൽ നെടുവീർപ്പായി വേദനയായി അത് പ്രാർത്ഥനയായി ഉയർന്നപ്പോൾ അവിടെ വച്ച് തോമസിനെ കേൾക്കാത്ത കർത്താവ് കണ്ടതിന് ശേഷം പിന്നീട് അപ്പസ്തോലന്മാരാരും കാണാത്ത സംസാരിക്കാത്ത ഈശോ സ്വകാര്യമായി മനസ്സിൽ മന്ത്രിച്ച വേദനയെ പ്രാർത്ഥനയാക്കി തോമസ് അപ്പസ്തോലൻ ദൈവതിരുമുൻപാകെ സമർപ്പിച്ചപ്പോൾ തികച്ചും സ്വകാര്യമായ വേദനയിൽ കലർന്ന ദൈവാനുഭവം കിട്ടാതെ പോയതിൻ്റെ ഓർമ്മ ദൈവസമക്ഷം അർദ്ധനയായി സമർപ്പിച്ചപ്പോൾ കർത്താവ് അത് കേട്ട് അറിഞ്ഞ് വീണ്ടും വരികയാണ്. തോമസിന് വേണ്ടി മാത്രം കർത്താവ് വീണ്ടും അപ്പസ്തോലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പുതുമയാർന്ന ദൈവസ്നേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുള്ള വിശ്വാസാനുഭവത്തിൻ്റെ പ്രാർത്ഥനകൾ എത്ര അഗാധ തലങ്ങളിൽ ആരും കേൾക്കാതെ നെടുവീർപ്പായി ദൈവതിരുമുൻപാകെ സമർപ്പിക്കപ്പെടുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യത ഉള്ളതാണെന്നുള്ള വിശ്വാസത്തിൻ്റെ അകക്കാമ്പുള്ള പ്രത്യാശ നൽകുന്ന കാഴ്ചപ്പാടാണ് തോമസിലൂടെ സുവിശേഷം അവതരിപ്പിക്കുക.
ഇതാണ് തോമസ് അപ്പസ്തോലൻ നമുക്കും പകർന്നു തന്ന ഉൾക്കാഴ്ചയുള്ള ഉൾക്കരുത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എങ്ങനെയാ തോമസിന് ഇത് കിട്ടിയത്? കർത്താവ് വന്നു നിന്ന അപ്പസ്തോലന്മാരിൽ ഒരുവനെ പേരു ചൊല്ലി വിളിക്കുകയാ, തോമസേ സുഖമാണോ, ഹൗ ആർ യു, നിനക്കെങ്ങനെയുണ്ട്? മറ്റപ്പസ്തോലന്മാരൊക്കെ തീർച്ചയായിട്ടും 12 പേരിരിക്കെ അവരുടെ മുമ്പിൽ വന്നു നിന്ന് ഒരുവനെ വിളിച്ചെന്നാൽ അമർഷം തോന്നുന്ന പ്രത്യേക സാഹചര്യമൊക്കെയുണ്ട് നമുക്കറിയാം. അതൊന്നും ഇവിടെ ചിന്താവിഷയമല്ല. തോമസിനോട് പ്രത്യേകത കാണിച്ചു, എന്നെ വിളിച്ചില്ല. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കർത്താവ് തോമസിനെ വിളിക്കുകയാണ്, തോമസ് നീ എന്ത് പറയുന്നു? കർത്താവ് മുഖവരെയൊന്നും കൂടാതെ, നീ എന്നാലും 8 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പം ഞാനിവിടെ ഇല്ലായിരുന്നുവെന്ന് അറിഞ്ഞിട്ട് വരാനൊക്കെ ആയിട്ട് നീ ശ്രമിച്ചില്ലേ? നീ എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന പരിഭവമോ അത്തരത്തിലുള്ള കിഞ്ചന വർത്തമാനങ്ങളോ പരിഭവത്തിൻ്റെ പരിദേവനങ്ങളുടെ കെട്ടഴിക്കൽ പ്രക്രിയയോ ഒന്നും അവിടെ നടക്കുന്നതായി നമ്മൾ കാണുന്നില്ല. യീശുയുടെ മുൻപിലിരിക്കുമ്പോൾ സ്നേഹാതിരാജനായ ദൈവത്തിൻ്റെ മുൻപിൽ പരാതികൾക്കും പരിഭവങ്ങൾക്കും സ്ഥാനമില്ല. അതുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള സ്നേഹം പരിശോധനയ്ക്ക് വിഷയമാക്കപ്പെടേണ്ടതാ. കർത്താവ് നേരിട്ട് അവൻ്റെ അടുക്കൽ വന്നു, തോമസ് യു കം ഹിയർ, ഇവിടെ വാ. ചുമ്മാ വന്നാ പോരാ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. തോമസിനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ കൈവിരൽ കൊണ്ടുവാ. ഇതൊരു വ്യക്തിപരമായ ക്ഷണമാണ്, വ്യക്തിപരമായ ക്ഷണമാണ്. വിരൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ നിന്നെ കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ അടുക്കലേക്ക് കർത്താവ് എന്നെ ക്ഷണിക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടാണ്. നൂറുകണക്കിന് ആളുകൾ തിങ്ങിത്തിരങ്ങി തിരക്കിയിരിക്കുന്ന, പരസ്പരം മുട്ടത്തക്ക വിധത്തിൽ ഇരിക്കുന്ന ഈ ദേവാലയത്തിനുള്ളിൽ കർത്താവ് യേശുമിശിഹ നൂറുകണക്കിനിരിക്കുന്ന ആളുകളെ അല്ല വിളിക്കുന്നത്, ഇതിനകത്തിരിക്കുന്ന, എവിടെയെങ്കിലും ഇരിക്കുന്ന എന്നെ വ്യക്തിപരമായി വിളിക്കുന്ന ഒരു ദൈവമാണ് എൻ്റേതെന്ന അറിവിലേക്കുള്ള വളർച്ചയാണ് പ്രത്യാശ നമുക്ക് സമ്മാനിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉദാത്തമായ കാഴ്ചപ്പാട്. തോമസ് ആൾക്കൂട്ടത്തിൽ നിന്നും ശിഷ്യരുടെ സമൂഹത്തിൽ നിന്നും വിരലുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. സ്വന്തമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കയ്യിൽ പിടിക്കുക, വിരലിൽ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംരക്ഷണത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ, വ്യക്തിപരമായ ഉൾക്കാഴ്ചയുള്ള അകക്കാമ്പുള്ള ബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. ഒരു കൊച്ചു വഴിയെ നടന്നു പോകുമ്പോൾ മാതാപിതാക്കന്മാർ ആ കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ദുസ്വാതന്ത്ര്യമായി അല്ല, മറിച്ച് സുരക്ഷിതത്വമായി. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കൈവിരലിൽ എൻ്റെ അപ്പൻ പിടിച്ചിട്ടുണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടെ നടന്നു പോകാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന പ്രേരണയുടെ വികാരമാണെങ്കിൽ വിരലിവിടെ കൊണ്ടുവരിക, നിന്റെ വിരലിലും കയ്യിലും ജീവിതത്തിലും ഞാൻ പിടിച്ചുകൊള്ളാം എന്നുള്ള കർത്താവിൻ്റെ സുശക്തമായ വാഗ്ദാനത്തിൻ്റെ ക്ഷണമാണ് തോമസിന് നൽകിയത്. നിന്റെ വിരൽ കൊണ്ടുവരിക. സമയക്കുറവ് കൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്നും മുൻപിലേക്ക് പോകാം. എൻ്റെ മുറിവുകൾ നീ കാണുക, എൻ്റെ മുറിവ് കാണുക. വീണ്ടും സ്വകാര്യമായ ഒരു ക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെവിടെയെങ്കിലും മുറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആരെ വഴിയെ പോകുന്നവരെ എല്ലാം കാണിക്കുമോ? ഉപജീവനത്തിനുള്ള ഉദാത്തമായ മാർഗമായി ഈ മുറിവുകളില്ലാത്തവർ മുറിവുകളുണ്ടാക്കി ഭിക്ഷക്കാരുടെ രൂപത്തിൽ വഴിയിലിരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇല്ലാത്ത മുറിവുകൾ വെച്ച് കെട്ടി മുറിവിൻ്റെ രൂപത്തിൽ ദൈന്യത ക്ഷണിച്ചു വരുത്തി ആളുകളിൽ നിന്നും സംഭാവന ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഭിക്ഷാടന വ്യവസായത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലും കാണുമ്പോൾ നമുക്കൊരു ദൈന്യതയും സ്നേഹവും ആർദ്രതയും തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും മുറിവുകൾ കാണുന്ന ഏതൊരുവനും ഈ ഒരു ദൈന്യതയിൽ നിന്നും മുരിവാകുന്ന ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുണ്ടാകും. ഈ മുറിവ്
എനിക്ക് വേണ്ടി അവൻ മുറിയപ്പെട്ടതാണെന്നുള്ള ചിന്തയുണ്ടെങ്കിലുണ്ടല്ലോ, അതിനകത്ത് വലിയ ഊഷ്മളതയുള്ള ഒരു ബന്ധമുണ്ട്. തോമസിനോട് പറഞ്ഞു, നീ ഇവിടെ വാ, എൻ്റെ മുറിവ് കാണ്, നിനക്ക് വേണ്ടി മുറിയപ്പെട്ട എൻ്റെ മുറിവ്, നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഏറ്റെടുത്ത മുറിവ്. നീ മുറിയപ്പെടേണ്ടതിന് പകരം നിനക്ക് വേണ്ടി മുറിയപ്പെട്ട എൻ്റെ മുറിവ് കാണും. പരിഭവങ്ങളും പരിദേവനങ്ങളും പരാതികളും പറഞ്ഞുകൊണ്ട് 8 ദിവസങ്ങൾക്ക് മുൻപ് വന്നപ്പോൾ നിനക്ക് കിട്ടാതെ പോയ ദർശനത്തിൻ്റെ പരിഭവത്തിൻ്റെ വേദന നിന്റെ ഉള്ളിലുണ്ടായിക്കൊണ്ട് എനിക്കെതിരെ നീ പിറുപിറുത്ത, ഞാനില്ലായിരുന്നപ്പോഴും അവൻ വന്നല്ലോ എന്നുള്ള പരിഭവത്തിൻ്റെ പരിദേവനങ്ങൾ നിന്റെ ഉള്ളിൽ നിന്നുയരുമ്പോൾ, തോമസേ, നിന്നെ ഞാൻ കണ്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി ഏറ്റ മുറിവ് എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിലുണ്ട്, നീ മാറ്റി നിർത്തപ്പെട്ടവനല്ല. വാക്കുകൾ വീണ്ടും ചുരുക്കട്ടെ. കർത്താവ് പറയുകയാ, നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ പാർശ്വത്തിൽ വെച്ചു. വഴിയെ പോകുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് കൈ പാർശ്വത്തിൽ വയ്ക്കാനായിട്ട് അനുവദിക്കുമോ? കൊണ്ടുവരുന്നവൻ്റെ കൈയെല്ലാം വയ്ക്കാനായിട്ട് ഉള്ള ഇടമാണോ എൻ്റെ മാറിടം? വരുന്നവനെല്ലാം അവൻ്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ തോളിലിടാനായിട്ട് ഞാൻ അനുവദിക്കുമോ? പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് സ്പർശിക്കാൻ പോലും വലിയ വിമുഖത എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ വിരൽ അല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ മുറിവ് കണ്ട് ആ മുറിവിൽ തന്നെ നിന്റെ കൈകൾ വെച്ചു എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴമുണ്ടല്ലോ. തോമസ് അനുഭവിച്ചറിഞ്ഞ വ്യക്തിപരമായ വർണ്ണിക്കാനാവാത്ത വിധത്തിലുള്ള അനുഭൂതി നൽകുന്ന, അവിടെയാണ് തോമസ് വികാര വിജൃംഭിതനായി തീർന്നത്. കർത്താവ് ഒന്നും കൂടെ പറഞ്ഞു ഒരു താക്കീതിൻ്റെ രൂപത്തിൽ, തോമസേ, നീ എന്നിൽ വിശ്വസിക്കുക, അവിശ്വാസിയാകരുത്. കർത്താവ് ഈ ഞായറാഴ്ച ആചരിക്കുന്ന നമ്മോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിക്കണം കേട്ടോ, അവിശ്വസിക്കരുത് തന്നെ. ഇത്രയുമൊക്കെ ചെയ്തിട്ട് നിനക്ക് അവിശ്വസിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യുന്നില്ല, ചെയ്തു. പക്ഷേ എനിക്കൊരാഹ്വാനമുണ്ട്. സുവിശേഷകനായ യോഹന്നാൻ പറയുകയാ, ഇന്ന് വായിക്കപ്പെട്ട സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതെഴുതപ്പെട്ടിരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതും എന്തിനു വേണ്ടിയാ? ഈശോ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കിട്ടുന്നതിനും വേണ്ടി. ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവൻ ദൈവമാണെന്നുള്ള അറിവിൻ്റെ അനുഭവം കിട്ടുന്നതിനും, ഈ അറിവിൻ്റെ അനുഭവത്തിലൂടെ ഇവിടെ ജീവിച്ച് വരാനിരിക്കുന്ന ലോകത്ത് എന്നും നിലനിൽക്കുന്ന നിത്യജീവൻ നേടുന്നതിനും വേണ്ടി മാത്രമാണ് മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധമുള്ളൂ. ഇതില്ലാത്ത ഒരു ബന്ധം ദൈവമനുഷ്യ ബന്ധം അല്ല. ഇതില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പ്രത്യാശയുടെ സന്ദേശം നൽകിയ ഈസ്റ്ററിനു ശേഷം ഈ പ്രത്യാശ ലോകത്തിനും എനിക്കും കരഗതമാക്കി തന്ന അവൻ്റെ ശരീരത്തിലുള്ള, പ്രത്യേകിച്ച് തിരുവിലാവിലുള്ള തിരുമുറിവ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിൻ്റെ മേൽ സ്നേഹത്തിൻ്റെ ഉദാരതയുള്ള ഭാവമായ കരുണ ഒഴുക്കിയ എൻ്റെ മുറിവ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഉണ്ടായതാണെന്ന് മനസ്സിലാക്കി
ഞാൻ നിൻ്റെ ദൈവമാണെന്ന് നീ എന്നിൽ വിശ്വസിക്കണം എന്ന ഒറ്റ കാര്യം മാത്രമേ താക്കീതിൻ്റെ രൂപത്തിൽ, സ്നേഹശാസനത്തിൻ്റെ രൂപത്തിൽ തോമസ് അപ്പസ്തോലന് കർത്താവ് നൽകിയതെങ്കിൽ മക്കളായ നമുക്കും ഇന്ന് കർത്താവ് നൽകുന്നത് മറ്റൊന്നുമല്ല. ശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ എന്നിൽ വിശ്വസിക്കണം. നമുക്ക് പറയാം നമ്മുടെ പിതാവിനെ പോലെ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ.